നമസ്കാരം. മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 28204 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നലത്തേതിലും 20% കുറവ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 5 മാസത്തിനിടെ ഏറ്റവും കുറവ് പ്രതിദിന കണക്കാണിത്. 373 പേരുടെ മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 428682 ആയി. ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശികൾക്ക് കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കോവിഡ് വാക്സിൻ സ്വീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. രജിസ്റ്റർ ചെയ്യാൻ തിരിച്ചറിയൽ രേഖയായി പാസ്പോർട്ട് നൽകിയാൽ മതിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നാണ് തീരുമാനം. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചു. പെഗാസസ് ഫോൺ നിരീക്ഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീംകോടതിയെ നിലപാട് അറിയിക്കും. പുറത്തുവന്ന മാധ്യമ വെളിപ്പെടുത്തലുകൾക്ക് അപ്പുറത്ത് എന്ത് തെളിവാണ് ഈ കേസിൽ ഉള്ളതെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. തമിഴ്നാട് മുൻ മന്ത്രി SP വേലുമണിയുടെ കോയമ്പത്തൂരിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. AIADMK സർക്കാരിൽ മന്ത്രിയായിരിക്കെ വിവിധ ടെൻഡർ നടപടികൾ മന്ത്രി ഇടപെട്ട് അഴിമതി നടത്തിയെന്ന പരാതിയിലാണ് റെയ്ഡ്. വാക്സിൻ പ്രതിസന്ധി രൂക്ഷമായിരിക്കെ സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ ഡോസ് വാക്സിൻ എത്തും. 3 ലക്ഷം ഡോസ് വാക്സിനാണ് താൽക്കാലിക ആശ്വാസമായി എത്തുന്നത്. 120,000 ഡോസ് വാക്സിൻ എറണാകുളം മേഖലയിൽ വിതരണം ചെയ്യും. വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് RTO ഓഫീസിൽ ബഹളം വെച്ചതിന് അറസ്റ്റിലായ ഈ ബുൾജറ്റ് സഹോദരങ്ങൾ റോഡിലൂടെ സൈറനിട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്ത്. ബീഹാറിലെ റോഡിൽ കൂടിയാണ് സൈറനിട്ട് ഇവർ പായുന്നത്. മുട്ടിൽ മരമുറിക്കേസിൽ പ്രതികളായ അഗസ്റ്റിൽ സഹോദരങ്ങൾക്ക് ഈട്ടിത്തടികൾ കടത്തുന്നതിന് സഹായം നൽകിയെന്ന് ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. കോഴിക്കോട് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് NT സാജനെ കൊല്ലത്തേക്കാണ് സ്ഥലം മാറ്റിയത്. മുട്ടിൽ മരമുറിക്കേസിൽ NT സാജനെതിരെ സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. കേരളത്തിൽ പോലീസിന്റെ കോവിഡ് കാലത്തെ പ്രവർത്തനത്തിന് ക്ലീൻ ചിറ്റ് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് നടപടികളെ പൂർണ്ണമായി ന്യായീകരിച്ച അദ്ദേഹം പോലീസിനെതിരെ പ്രചാരവേല നടക്കുന്നെന്നും കുറ്റപ്പെടുത്തി. പിഴ ചുമത്തുന്നത് മഹാ അപരാധം എന്ന മട്ടിൽ കാണരുതെന്നും പോലീസ് ചെയ്യുന്നത് ഏൽപ്പിച്ച ചുമതല മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. കരാർ പുതുക്കാനാവാതെ സൂപ്പർ താരം ലിയോണൽ മെസ്സി ടീം വിട്ടതിന് പിന്നാലെ ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയായി സൂപ്പർ താരം സെർജിയോ അഗ്യൂറയുടെ പരിക്ക്. വലതു തുടക്കി പരിക്കേറ്റ അഗ്യൂറോക്ക് 10 ആഴ്ചയോളം കളിക്കാനാവില്ലെന്ന് ബാഴ്സലോണ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഒളിമ്പിക്സ് പതാക 2024 ഗെയിംസ് വേദിയായ പാരീസിലെത്തി. ടോക്കിയോയിൽ IOC അധ്യക്ഷനിൽ നിന്ന് പതാക സ്വീകരിച്ചാണ് പാരീസ് മേയർ ആൻ ഹിഡാൽഗോ ഫ്രഞ്ച് തലസ്ഥാനത്തെത്തിയത്. ടോക്കിയോയിലെ ഫ്രഞ്ച് മെഡൽ നേതാക്കൾക്കൊപ്പമാണ് മേയർ പാരീസിൽ വിമാനമിറങ്ങിയത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.